നടണ്ടേന്നും ഏത് സമയത്താണ് വെള്ളരി നടണ്ടേന്നൊക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് ഇടയിൽ കിടക്കാം. അതിനേക്കാൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഓണാക്കണം. അപ്പൊ നമുക്ക് ഇടയിലേക്ക് കിടക്കാം. വെള്ളരി കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ജനുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ തുടങ്ങിയിട്ടുള്ള മാസങ്ങളാണ്. ഫലഭൂഷ്ടി കുറഞ്ഞ മണ്ണിൽ പോലും നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു പച്ചക്കറി വിളയാണ് വെള്ളരി. വിവിധ കാലാവസ്ഥകളിൽ വെള്ളരിക്ക നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. വെള്ളരിക്ക കൃഷി ചെയ്യാനായിട്ടുള്ള കൃഷിയിടം നന്നായിട്ട് കൊത്തി കളച്ചതിന് ശേഷം അതിൽ വിത്തിടുന്നതിന് 15 ദിവസം മുമ്പ് കുമ്മായം ചേർത്ത് ഇളക്കേണ്ടതാണ്. അടിവളായിട്ട് ചാണകവും അതിൻ്റെ കൂടെ 50 ഗ്രാം എല്ലുപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിക്ക് നല്ലതാണ്. 2 മീറ്റർ അകലത്തിലായിരിക്കണം ഓരോ കുഴികളും. ഒരു കുഴിയിൽ 3-4 വിത്തുകൾ വിതയ്ക്കാവുന്നതാണ്. വിത്തുകൾ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട്. അപ്പോൾ നമുക്കതിന് രോഗപ്രതിരോധ ശേഷിയുള്ള തൈകളായിട്ട് ലഭിക്കും. ഓരോ കുഴിയിലും 3-4 വിത്തുകൾ വീതം നടാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും വിതമായിട്ട് നനച്ച് കൊടുക്കണം. വിത്ത് പാകി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ മുളയ്ക്കുന്നതായിട്ട് കാണാം. മുളച്ച് 2 ആഴ്ച കഴിയുമ്പോൾ ആരോഗ്യമുള്ള 3 തൈ നിലനിർത്തിയിട്ട് മറ്റുള്ളവ പറിച്ച് നീക്കാവുന്നതാണ്. വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും വീണ്ടും ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം ഇടയ്ക്ക് പച്ച ചാണകം കലക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ 1 കിലോഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളരിക്ക കൂടുതലുണ്ടാകാനായിട്ട് സഹായിക്കും. നല്ല രീതിയിൽ ജൈവവള പ്രയോഗവും സമയാസമയങ്ങളിൽ ജലസേചനമൊക്കെ കൃത്യമായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കുന്ന ഒന്നാണ് വെള്ളരി. പ്രത്യേകിച്ച് രോഗകീടബാധകളൊന്നും ഇതിൽ കണ്ടുവരുന്നില്ല. ഇലകളെ കറണ്ട് തിന്നുന്ന വണ്ടുകളുടെ ശല്യവും കായ്ച്ചയുടെ ആക്രമണമൊക്കെയാണ് കണ്ടുവരുന്നത്. കായ്ച്ചയുടെ ആക്രമണം നിയന്ത്രിക്കാനായിട്ട് പേപ്പർ കുത്തിയിടുന്നത് നല്ലതാണ്. വണ്ടുകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലാവശ്യത്തിനായിട്ട് ഇപ്പോൾ സ്ഥലമില്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ചാക്കിലാണെങ്കിലും വെച്ചിട്ട് നമുക്ക് പടർത്തി വളർത്താവുന്ന ഒന്നാണ് വെള്ളരി. അങ്ങനെ ആവുമ്പോൾ ഗ്രോ ബാഗിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണിൻ്റെ കൂടെ കൂട്ടി കലർത്തിയിട്ട് അത് ചാക്കിൽ നിറച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 3-4 വിത്ത് നടാവുന്നതാണ്. കുഴിയിൽ നടുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ള ജൈവവള പ്രയോഗങ്ങൾ ചാക്കിൽ നടുമ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. അധികം ശ്രദ്ധയൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് വെള്ളരിക്ക കൃഷി. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.